restaurant ellam kittuna pole perfect aayittulla nalla crispy item porous item instant item thayaaraki edukkuna rava dosha engenaanu nanu innu njan video share cheyyunnathu appo idinattu njan cheriya cheriya tips parayunnathu adu pole follow cheythu thayaaraki aanengile namukku 100% perfect aayittulla rava dosha veetil thanne thayaaraki edukkavunnathaanu crispy aayittulla rava dosha thayaaraka namukku venda ingredients endekkaanu nokka ini pradhanamayittu namukku vendathu moono naalo ingredients aanu aadya namukku vendathu rava aanu rava njan 1 cup eduthittund nammude standard measurement cup il 1 cup aanu eduthittullathu idu varukkatha rava aanu njan eduthittullathu idu ippa eduthu parayan kaaranam endennu vechale njan ippa ee follow cheyyunna recipe il sthiramayittum varukkatha rava aanu ubayikkunnathu nammude varukkunna rava aanu ubayikkunnathengil thanneyum adil cheriya oru variation വരുത്തേണ്ടി വരും കാരണം അതിന്റെ റെസ്റ്റിംഗ് ടൈമിൽ കുറച്ചും കൂടെ കൊടുത്താൽ മാത്രമേ ഈ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കഴിവതും കയ്യിൽ വറുക്കാത്ത റവ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതായാലും സ്റ്റോർ ബോട്ട് ആയാലും കുഴപ്പമില്ല ഏതായാലും റവ എടുക്കുന്ന അതേ അളവാണ് എടുക്കാനുള്ളത് അപ്പോൾ 1:1 സെയിം ഈക്വൽ എമൗണ്ട് റവയും അരിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് മൈദാ മാവാണ് മൈദാ മാവ് ഈ അളവിൽ ഞാൻ 1/2 കപ്പാണ് ഉപയോഗിക്കുന്നത് ഇപ്പം പൊതുവേ റവദോശ എല്ലാവർക്കും അറിയാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത് പക്ഷേ ചിലർക്ക് അത്രയും ക്രിസ്പി ആയിട്ട് ദോശ വേണ്ട റവദോശ വേണ്ട എന്നുള്ളവർക്ക് ഈ മൈദാ മാവിൻ്റെ അളവ് 1-2 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് അതൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറച്ച് ക്രിസ്പി ആയിരിക്കും കുറച്ച് സോഫ്റ്റ് ആയിരിക്കും റെസ്റ്റോറൻറ്റ് പോലെ നല്ല പെർഫെക്റ്റ് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 1/2 കപ്പ് മൈദാമാവിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി അടുത്തത് ഇതിപ്പോൾ മൈദാമാവ് ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് മാവ് ഉപയോഗിക്കാം പക്ഷേ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരും ടെക്സ്റ്ററിൽ ഒന്നും വ്യത്യാസം വരത്തില്ല അപ്പം മൈദാമാവ് ഒട്ടും ഉപയോഗിക്കാത്തവർ ഗോതമ്പ് മാവ് ഉപയോഗിച്ച് തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ദോശ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്നാണ് തയ്യാറാക്കുന്നത് അതിപ്പം കുറച്ച് ദോശയ്ക്ക് ചെറുതായിട്ട് പുളി വേണമെന്നുള്ളവർക്ക് തൈര് ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും ഈ റെസിപ്പി തൈര് ചേർത്താണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ഒട്ടും ലൂസ് അല്ലാത്ത നല്ല കട്ട തൈര് 2.5 ടേബിൾ സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ റവദോശ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ കൂടെ ചേർക്കാനുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർക്കണമെന്നില്ല ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തുക ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു 3 ചെറിയ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിട്ടുള്ളത് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകവും 8-10 കുരുമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് 1-2 ആയിട്ടൊന്ന് ചതച്ചാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പം സാധാരണ റവദോശ വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് കാഷ്യൂ നട്ട്സും സവോളയും ചേർക്കാറില്ല പക്ഷെ നമ്മൾ ഈ മെനു കാർഡിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാഷ്യൂ റവദോശ എന്ന് കാണാറുണ്ട് ഓണിയൻ റവദോശ എന്ന് കാണാറുണ്ട് അപ്പം അതിനകത്ത് കാഷ്യൂ നട്ടിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ഈ ബാക്കി ഞാൻ പറഞ്ഞ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കുരുമുളകും ജീരകവും ചതച്ചത് മല്ലിയിലയുടെ കൂടെ കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം ഓണിയൻ റവ ദോശ എന്ന് നമ്മൾ മെനു കാർഡിൽ കാണാറുണ്ട് അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഓണിയൻ ചേർത്ത് കൊടുത്തും തയ്യാറാക്കാം പിന്നെ ഒരു ടൈപ്പിലും കൂടെ റവ ദോശയുണ്ട് നമ്മുടെ മസാല ദോശയ്ക്കുള്ള സ്റ്റഫിംഗ് വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന റവ മസാല ദോശ അപ്പം ഈ രീതിയിൽ നമുക്ക് 4 ടൈപ്പിൽ ഒരേ മാവ് വെച്ച് തയ്യാറാക്കാം പ്ലെയിൻ റവ ദോശ കാഷ്യൂ റവ ദോശ ഓണിയൻ റവ ദോശ മസാല റവ ദോശ ഇനി നമുക്ക് റവദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കി വെക്കാം ഞാൻ ഈ മാവ് ഏകദേശം 1/2 മണിക്കൂർ തയ്യാറാക്കി വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പം റെസ്റ്റിംഗ് ടൈം 1/2 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശ നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും നമുക്ക് കിട്ടും ഇപ്പം ഈ 1/2 മണിക്കൂറിനുള്ളത് നമുക്ക് 2-3 മണിക്കൂർ വെച്ച് വെച്ചാലും ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം സമയം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക മിനിമം 1/2 മണിക്കൂറാണ് ഇത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാനുള്ളത് എന്നാൽ മാത്രമേ റവയെല്ലാം നന്നായിട്ട് സോക്കായി ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം ഫ്ലേവർ അതിനകത്ത് നന്നായിട്ട് കിട്ടത്തുള്ളൂ ആദ്യം നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് വലിയൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം
നമുക്ക് ഈ തൈര് ഒട്ടും കട്ടകളില്ലാതെ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് റവ, അരിപ്പൊടി, മൈദാമാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. കായപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് ചേർത്താൽ മതി. അത് ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഓണിയനും കാഷ്യൂനട്ടും മല്ലിയില കറിവേപ്പില പച്ചമുളക് കുരുമുളക് ജീരകവും ചതച്ചത് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അപ്പം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. നമ്മുടെ സാധാരണ ദോശ ബാറ്ററിനേക്കാളും ഒരുപാട് ലൂസായിട്ടാണ് റവദോശയുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം മാവ് എടുത്തിട്ടുള്ളത് രണ്ടേകാൽ കപ്പാണ് എല്ലാം കൂടി ചേർത്തെടുത്തത്. അതായത് റവയും അരിപ്പൊടിയും മൈദാമാവും കൂടെ ചേർത്ത് ഞാൻ രണ്ടേകാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൃത്യം ഡബിൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അളന്നെടുത്ത് വെച്ചതാണ്. മെഷർമെന്റ് കപ്പിന് തന്നെ 4.5 കപ്പ് എടുത്ത് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ച മാവ് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് തൈര് ചേർത്താണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെന്നുള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങനെ തന്നെ മാവ് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മളിത് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നതെങ്കിൽ, ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ദോശ തയ്യാറാക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് വെച്ചിരിക്കണം. വെള്ളം ഒഴിച്ചു വെക്കുക. എന്നിട്ട് രാവിലെ എടുത്ത് നമ്മൾ ഈ ചേർക്കുന്ന അതിൻ്റെ സ്പൈസസ് അതായത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലയെല്ലാം നമ്മൾ ദോശ തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ സവാളയൊക്കെ ഇതിനകത്ത് ചേർന്ന് വല്ലാത്തൊരു സ്മെല്ല് വരും. ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഈ മാവ് സൂക്ഷിച്ച് വയ്ക്കാതെ വേണമെങ്കിലും തയ്യാറാക്കാം അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിലും ഈ മസാലക്കൂട്ടുകളും ചേർക്കണ്ട, തൈരും ചേർക്കണ്ട, അല്ലാതെ റവയും മൈദാമാവും അരിപ്പൊടിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് ഞാൻ പറഞ്ഞ അളവ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പുറത്ത് തന്നെ വയ്ക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട. രാവിലെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്താൽ മതി. അങ്ങനെ ചെയ്യുന്ന വേർഷനിൽ നമുക്ക് തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 7-8 മണിക്കൂർ ഇരിക്കുമ്പം ഈ ദോശയ്ക്ക് ഒരു ചെറിയ പുളി കിട്ടും. അപ്പം തൈര് ചേർക്കാതെ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ മാവ് ഞാൻ അടച്ചു വെച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് ദോശ തയ്യാറാക്കുന്നത്. നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെച്ച് കൃത്യം 1.5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്നാണ് തോന്നുന്നത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ദോശ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് റവ ദോശ ട്രൈ ചെയ്യുന്നവർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ 4.5 കപ്പ് വെള്ളം മാത്രം വെച്ച് ഒന്ന് ഒരു ദോശ ചുട്ടു നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അഥവാ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യമേ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഈ 4.5 കപ്പോളം വെള്ളം നമുക്ക് കൃത്യമായിട്ട് ഈ ഇളവിന് മതിയാവും. ഇപ്പം ഏകദേശം ഞാനൊരു 4.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. റവദോശ തയ്യാറാക്കാനായിട്ട് നമുക്ക് നോൺ സ്റ്റിക്കിൽ വേണമെങ്കിലും തയ്യാറാക്കാം, നമ്മുടെ സാധാരണ ഇരുമ്പ് ദോശക്കല്ലിൽ വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷേ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കണം. അതായത് എല്ലാ സർഫസും ഒരുപോലെ ആയിരിക്കണം. നടുക്ക് കുഴിഞ്ഞും സൈഡും എല്ലാം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ടൈപ്പ് നമ്മുടെ കൺവെൻഷണൽ ചില ദോശക്കല്ലുണ്ട്. അതിലൊഴിക്കുകയാണെങ്കിൽ നമ്മുടെ റവദോശ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കാരണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പം അത് എല്ലായിടവും കറക്റ്റായിട്ട് അങ്ങനെ സ്പ്രെഡായി ഒരുപോലെ കിട്ടത്തില്ല. അതുമാത്രമല്ല നമ്മുടെ ഈ റവദോശ നമ്മൾ പരത്തിയല്ല തയ്യാറാക്കുന്നത്. അപ്പം അതുകൊണ്ട് ദോശ നമ്മൾ കൂട്ട് എത്ര തന്നെ തയ്യാറാക്കി വെച്ചാലും നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് വരുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ദോശക്കല്ലിനനുസരിച്ചായിരിക്കും നമ്മുടെ റവദോശ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നല്ല ഫ്ലാറ്റ് ആയിട്ട് കുറച്ച് വലിയ ദോശക്കല്ലുണ്ടെങ്കിൽ നമുക്ക് വലിയ ദോശ തയ്യാറാക്കിയെടുക്കാം. ചെറുതാണെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ദോശക്കല്ല് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ടും ഒരുപാട് ഇങ്ങനെ വലകളോടും കൂടി വേണമെങ്കിൽ നമ്മൾ ഈ ദോശക്കല്ല് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം. ഇതിൻ്റെ ഫ്ലെയിം കുറഞ്ഞോ മീഡിയമോ ആയിരുന്നാൽ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന പോലെ നല്ലതായിട്ട് ഹോൾസ് കിട്ടത്തില്ല. അപ്പം ദോശക്കല്ല് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക.
കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ ഉപയോഗിച്ച് എന്തെങ്കിലും എണ്ണമയമോ വെള്ളമോ എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് തുടച്ച് മാറ്റുകയാണ്. ഇനി നല്ല ചൂടായിട്ടുള്ള ദോശക്കല്ലാണ് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് കയ്യിലെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വലിയൊരു തവിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ റവ ദോശ തയ്യാറാക്കുമ്പം നമ്മൾ ദോശ മാവ് പരത്തി കൊടുക്കത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ആദ്യം സൈഡിലെല്ലാം ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ചൂടായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്, നല്ല ഹോൾസ് ആയിട്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് നടുക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിൽ ദോശ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒട്ടും പരത്തിയിട്ടോ ഒന്നുമില്ല, ഇങ്ങനെ ഫുൾ സൈസിലായിട്ട് ദോശ സൈഡിലും എല്ലാം ഒഴിച്ചിങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ദോശ ഇപ്പം ഇവിടെ എല്ലാം കുറച്ച് ഉണങ്ങി വരുന്നുണ്ട്, ബാക്കിയുള്ള സ്ഥലത്തും ഉണങ്ങി കിട്ടാനുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റായി വരുന്നതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക. ദോശ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങി എന്ന് മനസ്സിലായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പം ദോശ ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ്, ഒരു മീഡിയത്തിൽ വെച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ സമയത്ത് മീഡിയത്തിലാക്കി കൊടുക്കുകയല്ലെങ്കിൽ ദോശയുടെ അടിവശം ഒരുപാട് അങ്ങ് കളർ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്കായിട്ട് വെച്ചു കൊടുക്കുക. ഇപ്പോൾ ദോശയുടെ ഈർപ്പം എല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നെയ്യ് ഇഷ്ടമുള്ളവർ അത് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നതും നെയ്യും ഓരോരുത്തരുടെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞു, അളവും അതുപോലെ വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടെ കൂട്ടുകയാണ്. പിന്നെ ഈ റവദോശയ്ക്ക് ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ സാധാരണ ദോശയെക്കാളും ഇതിന് കുക്കിംഗ് ടൈം കൂടുതലാണ്. നമ്മൾ മറ്റു ദോശ പോലെ പെട്ടെന്നെടുത്ത് തിരിച്ചിടാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ദോശ പൊടിഞ്ഞു പോകും, ഇല്ലെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യും. അതിപ്പോൾ ഈ റവദോശ തയ്യാറാക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പം അതുകൊണ്ട് മറ്റു ദോശയെക്കാളും കുറച്ചും കൂടെ സമയം കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഏകദേശം ദോശ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഈ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൂട്ടി വേണമെങ്കിൽ വെച്ചു കൊടുക്കാം, പക്ഷേ അടിവശം ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. റവ ദോശ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പം അത്ര ക്രിസ്പി ആയിട്ട് വേണ്ടാന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈദാ മാവിൻ്റെ അളവിൽ അഡ്ജസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത്രയും മൊരിയുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ദോശ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പം നമുക്ക് കാണും പറയാം നന്നായിട്ട് ഇളകി വരുന്നില്ല, കുറച്ചും കൂടെ വേകാനുണ്ട്. അപ്പം സമയം കൊടുത്ത് നന്നായിട്ട് നമുക്ക് മുരിയിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ കരിഞ്ഞു പോകത്തുമില്ല, അതിൻ്റെ ടെക്സ്ചർ എല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ദോശ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ദോശ വേണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം, അല്ലായെങ്കിൽ ഒരു മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കാണിക്കാം. ഇപ്പം ഈ രീതിയിൽ നന്നായിട്ട് നമുക്ക് ഇളകി വരണം, അതുവരെ ദോശ വേവിച്ചെടുക്കണം. ദോശ രണ്ടു വശവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തിരിച്ചിടണമെന്ന് നിർബന്ധമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് മുരിയിച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പോറസ് ആയിട്ടുള്ള നല്ല ദോശ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പിന്നെ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് ദോശ തയ്യാറാക്കി കഴിയുമ്പം ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കാവുന്നത് പോലെ തോന്നിക്കും. ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് വേണം അടുത്ത ഓരോ ദോശയും തയ്യാറാക്കി എടുക്കാൻ.